കൊല്ലം പുറ്റിങ്ങലിൽ ഉണ്ടായ വെടിക്കെട്ടപാടം സംബന്ധിച്ച് അന്വേഷണത്തിനായി സർക്കാർ ഒരു കമ്മീഷൻ വെച്ചിരുന്നു. സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കായി ഇതുവരെ ചെലവായത് 1,07,82,661 രൂപയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് വിവരാവകാശ നിയമപ്രകാരം ആഭ്യന്തര വകുപ്പ് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമായത്. സംസ്ഥാന മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ വേതനം കൈപ്പറ്റുന്നതിനാൽ പുറ്റിങ്ങൽ വെടിക്കെട്ടപാട അന്വേഷണത്തിലെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ എന്ന നിലയിൽ തുകയൊന്നും കൈപ്പറ്റിയിട്ടില്ലെന്നും ആഭ്യന്തര വകുപ്പ് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. കമ്മീഷനെ കൂടാതെ 9 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് 5,806 രൂപ മുതൽ 93,181 രൂപ വരെ ശമ്പളമായി നൽകിയിരുന്നു എന്നും വിവരാവകാശ പ്രവർത്തകന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. GCDIയുടെ കെട്ടിടത്തിൽ 2017 ജൂൺ 28 മുതൽ 2019 ജൂലൈ 15 വരെ പ്രതിമാസം 31,724 രൂപ വാടക നൽകിയാണ് കമ്മീഷൻ പ്രവർത്തിച്ചിരുന്നത്. 2019 ജൂലൈ 15 വരെ കമ്മീഷന്റെ കാലാവധി 6 പ്രാവശ്യമായി ദീർഘിപ്പിച്ചു നൽകിയതായും ആഭ്യന്തര വകുപ്പ് നൽകിയ മറുപടിയിൽ വ്യക്തമാണ്. 2019 ജൂലൈ 17 സർക്കാരിന് കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ചതായും ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി നൽകിയ മറുപടിയിൽ വ്യക്തമാകുന്നു. ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കൽ വൈകിയതിനെ തുടർന്ന് സർക്കാർ കാലാവധി നീട്ടി നൽകിയിരുന്നു. ജസ്റ്റിസ് N കൃഷ്ണൻ നായരെയാണ് സർക്കാർ ആദ്യം പുറ്റിങ്ങലിൽ അന്വേഷണത്തിനായി നിയമിച്ചത്. പ്രവർത്തനത്തിന് ഫണ്ടോ മറ്റ് സൗകര്യങ്ങളോ അനുവദിക്കാത്തതിനാൽ കമ്മീഷൻ അന്വേഷണം അവസാനിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപകടം നടന്ന് 3 വർഷം പിന്നിട്ടതിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ കമ്മീഷൻ 4,779 പേജ് വരുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങൾ കർശനമാക്കണമെന്ന് PS ഗോപിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ നിയമങ്ങളിൽ ഒട്ടേറെ പഴുതുകളുണ്ട്. ഇത്തരം പഴുതുകൾ അടച്ചാൽ മാത്രമേ അപകടങ്ങൾ കുറയ്ക്കാനാകൂ. അതോടൊപ്പം വെടിക്കെട്ട് കാണാൻ എത്തുന്നവരും സംഘാടകരും നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. 2016 ഏപ്രിൽ 10 പുലർച്ചെ 3:17 രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തം സംഭവിച്ചത്. പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന് സമാപനം കുറിച്ച് നടന്ന വെടിക്കെട്ടിനിടെ ഉണ്ടായ പൊട്ടിത്തെറിയിൽ 110 പേരാണ് കൊല്ലപ്പെട്ടത്. 700-ലേറെ പേർക്ക് പരിക്കേറ്റു. 100-ലധികം വീടുകൾ തകർന്നു. വർക്കല കൃഷ്ണൻകുട്ടി, കഴക്കൂട്ടം സുരേന്ദ്രൻ എന്നീ കരാറുകാർ വെടിക്കെട്ട് നടത്തുന്നതിനിടെ മുകളിലേക്ക് കത്തിച്ചുവിട്ട സൂര്യകാന്തി പടക്കങ്ങളിൽ ഒന്ന് കത്തിക്കാൻ വെച്ചിരുന്ന പടക്കങ്ങളുടെ മുകളിലേക്ക് വീണാണ് ദുരന്തമുണ്ടായത്. വെടിക്കെട്ട് ദുരന്തത്തിൽ പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്ന കോൺക്രീറ്റ് കെട്ടിടം അപ്പാടെ തകർന്നു. ഇതിന്റെ കോൺക്രീറ്റും ഇരുമ്പ് കമ്പികളും പതിച്ചാണ് ഉത്സവത്തിനെത്തിയ കൂടുതൽ ആളുകളും മരിച്ചത്. അപകടത്തിൽപ്പെട്ട മിക്കവരുടെയും ശരീരങ്ങൾ ചിന്നഭിന്നമായി. PWD ബിൽഡിംഗ് വിഭാഗത്തിനായിരുന്നു നാശനഷ്ടം വിലയിരുത്തുന്നതിനുള്ള ചുമതല. 5,000 രൂപ മുതൽ 35 ലക്ഷം രൂപ വരെ ഇവർ നഷ്ടപരിഹാരം തിട്ടപ്പെടുത്തി. പക്ഷേ പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസത്തിന്റെ ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചതാണ് വിനയായത്. പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസത്തിനുള്ള ഫണ്ടിൽ നിന്ന് പരമാവധി 1,90,000 രൂപ വരെ മാത്രമേ നഷ്ടപരിഹാരം അനുവദിക്കാനാകൂ. ഇതോടെ 35 ലക്ഷം രൂപ നഷ്ടമുണ്ടായവർക്കും 2 ലക്ഷം രൂപ നഷ്ടമുണ്ടായവർക്കും 1,90,000 രൂപ വാങ്ങി തിരികെ പോകേണ്ട സ്ഥിതിയായി. ആകെ 59 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. ഇതിൽ 7 പേർ മരിച്ചു. 37 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. 1,658 പേരാണ് സാക്ഷിപ്പട്ടികയിലുള്ളത്. 110 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി. മുറിവേറ്റ 720 പേരുടെ ആശുപത്രി രേഖകളും പരിശോധിച്ചു. വെടിക്കെട്ടിന് ഉപയോഗിച്ച സാധന സാമഗ്രികളും അവശിഷ്ടങ്ങളും തൊണ്ടി മുതലായി പരവൂരിലെ താൽക്കാലിക മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 15 കിലോഗ്രാം വെടിമരുന്ന് കൈവശം വയ്ക്കാൻ മാത്രം ലൈസൻസ് ഉണ്ടായിരുന്നവർ 5,500 കിലോഗ്രാമിലധികം സോഡ വസ്തുക്കൾ അനധികൃതമായി ശേഖരിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. അമിട്ട് ഒരാൾ വെടിപ്പുരയിലേക്ക് വലിച്ചെറിഞ്ഞതാണ് അപകടത്തിന് കാരണമെന്നും ഇയാൾ മരിച്ചിട്ടില്ലെന്നും കഴക്കൂട്ടം സ്വദേശിയാണെന്നും സൂചന ലഭിച്ചിരുന്നു. എന്നാൽ ഇയാളെ കണ്ടെത്താനോ ചോദ്യം ചെയ്യാനോ ഇതുവരെ മുതിർന്നിട്ടില്ല. ദുരന്തം നടന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ ക്ഷേത്രത്തിലേക്ക് മാരകായുധങ്ങളുമായി എത്തി അർച്ചന കൗണ്ടർ അടിച്ചു തകർക്കുകയും ഭാരവാഹികളെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. കരുതിക്കൂട്ടിയുള്ള ആക്രമണമായിരുന്നു ഇത്. സ്ഫോടനം നടന്നിരുന്നില്ലെങ്കിൽ പോലും ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടായിരുന്നു സംഘം നിലയുറപ്പിച്ചിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദുരന്തം കഴിഞ്ഞ് 10 ദിവസം പിന്നിട്ടപ്പോൾ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം തകർത്തു. ഉത്സവ ദിവസം ക്ഷേത്ര പരിസരത്ത് സംശയകരമായ സാഹചര്യത്തിൽ ആയുധമായി കണ്ടവരെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് നാട്ടുകാർ വിവരം നൽകിയിരുന്നു. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. ചില തീവ്രവാദ സംഘടനകളുടെ പങ്കുണ്ടെന്ന ആരോപണം അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിയിരുന്നില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ചില സൂചനകൾ ലഭിച്ചെങ്കിലും ഈ വഴിക്കുള്ള അന്വേഷണം പെട്ടെന്ന് അവസാനിപ്പിച്ചു. ദുരന്തത്തെ സംസ്ഥാന സർക്കാർ പിന്നീട് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു.
അതേസമയം വെടിക്കെട്ട് ദുരന്തം അന്വേഷിക്കാൻ കേന്ദ്രം ഏർപ്പെടുത്തിയ എ.കെ. യാദവ് കമ്മീഷൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായതാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും ഉദ്യോഗസ്ഥരുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.